എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന ഏരിയയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ യു കെയിലെ ചെറിയ ഗാർഡൻ. ഇതാണ് ഞങ്ങളുടെ മുളക്. നിറച്ച മുളകായിരുന്നു, കുറച്ച് ഞങ്ങൾ പറിച്ചു കഴിഞ്ഞു. പിന്നെ ഇത് പൊട്ടറ്റോ ആണ്. ഒരുപാടുണ്ടാകും യു കെയിൽ, ഒരുപാടുണ്ടാകുന്ന ഒരു സാധനമാണ് പൊട്ടറ്റോ. ഇത് സ്ട്രോബെറി, ഒരുപാട് സ്ട്രോബെറി പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതുണ്ട്, പഴുത്തതുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് പഴുത്ത സ്ട്രോബെറി ഉണ്ട്. വേറെ രണ്ട് മൂന്ന് മൂടും കൂടി ഉണ്ട്, അതെല്ലാം പഴുത്ത് നിൽക്കുകയാണ്. ഫ്രൂട്ട് സാലഡിലുള്ള രണ്ട് മൂട് സ്ട്രോബെറിയാണ്. അതെല്ലാമൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്, കായ്കളുണ്ട്, പഴുത്ത് നിൽക്കുകയാണ്. പിന്നെ ചീരകളാണ്. ചീരകൾ നിറച്ചുണ്ടായിരുന്നു, ഞാൻ ഇന്ന് കറിക്ക് മുറിച്ചെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്നത്. ചട്ടിയിലും നിലത്തും ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ഇവിടുത്തെ ഒരു ചെടിയാണ്, നിറച്ച് നക്ഷത്രം പോലെ പൂ തൂങ്ങിക്കിടക്കും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നിറച്ച് പൂവുണ്ട്. ഇവിടെ ഒരു എലോ ഡാലിയയും കൂടി ഉണ്ടായിരുന്നു, അത് പൂ വന്ന് തീർന്നു. പിന്നെ ഞങ്ങളുടെ തക്കാളി പഴുക്കാറായി വരുന്നുണ്ട്. തക്കാളിയിലെല്ലാം നിറച്ച് ഒരുപാട് തക്കാളി ഇവിടെ പിടിക്കും. തക്കാളിയിലൊക്കെ പഴുക്കാൻ ആയി വരുന്നു. ഇത് കാസ്പിക്കത്തിൻ്റെ ഇതാണ്. അതേ പൂ വിത്തായില്ല, ആയി വരുന്നതേ ഉള്ളൂ. തക്കാളി ഒരുപാടുണ്ടാകും ഇവിടെ, ഇഷ്ടംപോലെ തക്കാളി. ഇത് സ്ട്രോബെറിയുടെ ചെറിയ കുഞ്ഞ്. കായുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളൊരു പത്തെണ്ണം പറിച്ച് കറി വെച്ചായിരുന്നു. അത് അയലക്കത്തെ പറമ്പിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് വരുന്ന നിങ്ങൾക്ക്, ഇങ്ങോട്ട് വരുന്ന ഞങ്ങൾക്ക്. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിലെ പയറൂടെ കൊണ്ട് ഞാൻ ഇട്ടു. പുള്ളിയെ കാണാൻ പോലുമില്ല. പുള്ളി പുള്ളിയാണ്, പുള്ളി ആർപ്പാദിച്ച് നിൽക്കുകയാണ്. ഇത് നമ്മുടെ മത്ത. അങ്ങനെ കായ ആകുന്നില്ല, ഒരു കായ ഉണ്ടായി, അത് പോയി. പക്ഷെ അത് വളരെ ഉന്മേഷത്തോടെ വളരുന്നവരാണ് മത്തങ്ങ. കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി മത്തങ്ങ ഉണ്ടായതാണ്. ഈ വർഷം ഇങ്ങനെ കിളിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇങ്ങനെ നീണ്ടു പുള്ളി പോകുകയാണ്. ഇത് സിമെന്റ് വാർത്ത ഒരു തറയായിരുന്നു. ഞാൻ ഈ കട്ട കെട്ടിയിട്ട് പിന്നെ മണ്ണിട്ട് കമ്പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും നട്ടതാണ്. അത് നല്ലതായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ ഇടയ്ക്ക് നമുക്ക് കാണാൻ ഉണ്ടായി ഇങ്ങനെ വരുന്നത്. ഇത് നമ്മുടെ ചാക്കോച്ചേട്ടൻ്റെ പറമ്പാണ്. ചാക്കോച്ചേട്ടന് വലിയ ആപ്പിളൊക്കെ ഉണ്ട്. നമുക്കിവിടെ സിമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആപ്പിളൊന്നും വെക്കാൻ പറ്റില്ല. ഈ ചെടികളൊക്കെ അവരുടെ പറമ്പിലെയാണ്. നല്ല വ്യൂ അതൊക്കെ. ഇത് യു കെയിലെ ഒരു മണി പ്ലാന്റ് ആണ്. മണിയുള്ളവരുടെ വീട്ടിലും ഇല്ലാത്തവരുടെ വീട്ടിലും ഒക്കെ വളരുന്നുണ്ട്. ഇവിടെ നല്ലതായിട്ട് വളരുന്നുണ്ട്. പിന്നെ ഇതും ഒരു ഇങ്ങനെ ചട്ടി വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചെടിയാണ്. പൂ ഒന്നും ഉണ്ടാകത്തില്ല, ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഈ പിങ്ക് റോസയും നല്ല സ്മെല്ലുള്ളതാണ്. ഞാൻ ഈ വെള്ള റോസയുടെ വെട്ടി വെച്ചത് സ്മോൾ കമ്പാണ്. പോലും അതിൽ നിന്ന് പൂ ഉണ്ടായിട്ടുണ്ട്. അതേലും ഇതേലും എല്ലാം പൂ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതേലും ഒരു വെളുത്ത പൂ ഉണ്ടാകുന്ന നല്ല ഫ്ലവർ വേസിലൊക്കെ വെക്കാവുന്ന ഒരു ചെടിയാണ് അതിൻ്റെ പൂ ഇലയൊക്കെ. പിന്നെ ഇത് നക്ഷത്ര ചെടി എന്ന് എന്തോ ആണ് പേര്, അറിയാൻ മേല എങ്കിലും അതും. ഇതൊക്കെ ഇവിടുത്തെ ഓരോ ചെടികളാണ്. യു കെ നല്ലതായിട്ടുണ്ടാകും. നല്ലൊരു ചെടിയാണ്. ഒരുപാട് ഇലയുണ്ടായിരുന്നു, ഞാൻ അടിവശമൊക്കെ വെട്ടിക്കളഞ്ഞതാണ്. രണ്ട് മൂന്ന് കളറുണ്ട്. ഒരു പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, വൈറ്റിൻ്റെ അകത്ത് പിങ്കുള്ള ഓർക്കിഡ്. ഇതെല്ലാം പുതിയ പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓർക്കിഡ് പരിപാലനം ഞാൻ വായിച്ചിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെ ഓർക്കിഡിനെ പരിപാലിക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പം പൂ വരുന്നുണ്ട്. വഴിയെവരും നറുമഴയും ഇളവെയിലും ഈ മണി മുഴുവൻ ഹിമമണിയും ഇളപൊഴിയും ഇതുവഴി പോയി. ഇപ്പോൾ ഇത് തീർന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്താം. സാറേ, ഞങ്ങൾക്കൊരു വലിയ ഗാർഡൻ ഉണ്ട് ഞങ്ങളുടെ കസിൻ്റെ. ഇന്നത്തെ എപ്പിസോഡിൽ ഗാർഡനർ മോളമ്മ ജേക്കബിനോടൊപ്പം ക്യാമറ വുമൺ ഉണ്ണിയമ്മളും പിന്നെ പത്രം വായിക്കുന്ന ജേക്കബ് അങ്കിളും. അങ്കിളെ, അങ്കിളെ പൂക്കൾ പനിനീർ പൂക്കൾ.